പ്രശാന്ത് ഏട്ടാ, ഈ ഹിന്ദു മതത്തെയും സംസ്കാരത്തെയും ഒക്കെ പാർലമെന്റിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല കാര്യത്തിനല്ല കൊണ്ടുവരുന്നത്, മറിച്ച് ആ മതത്തെയും സംസ്കാരത്തെയും വക്രീകരിക്കാനും അപമാനിക്കാനുമുള്ള ശ്രമമാണ് അവിടെ തുടർച്ചയായി നടക്കുന്നതും. അതിവിടുത്തെ മാധ്യമങ്ങൾ അതേ രീതിയിൽ അതിലും ഉപരിയായി വക്രീകരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധിയാണ് ആദ്യം ഈ ഹിന്ദു മതത്തെ അവിടെ കൊണ്ടുവന്ന് വേറെ രീതിയിൽ ഇതൊരു അക്രമത്തിന്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ അദ്ദേഹം നടത്തുകയുണ്ടായി. ഇപ്പോൾ കെ സി വേണുഗോപാൽ ആലപ്പുഴ MPയും ഇതേ രീതിയിൽ ഇൻഡയറക്റ്റായി ഈ മതത്തെ ആക്രമിക്കാനുള്ള ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ഗോഡ്സെയും ഗാന്ധിയും ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഗാന്ധി സഹിഷ്ണുതയും മനുഷ്യ സ്നേഹവും മനുഷ്യനോടുള്ള ബഹുമാനവുമാണ് പഠിച്ചത്, പക്ഷേ ഗോഡ്സെ കൊലപാതകമാണ് പഠിച്ചത്. നിങ്ങൾ ഗോഡ്സെയാണ് ഇഷ്ടപ്പെടുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഗാന്ധിയുടെ ഹിന്ദുമതത്തെയാണെന്നും കെ സി വേണുഗോപാൽ പറയുകയുണ്ടായി. എന്താണ് ഇതിനൊക്കെയുള്ളൊരു മറുപടി? പാർലമെന്റിലെ കഴിഞ്ഞ ദിവസത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യ പ്രസംഗം തന്നെ വളരെ വിവാദമായതാണ്. ഹിന്ദുക്കൾ അസഹിഷ്ണുത പരത്തുന്നവരാണ്, അഹിംസാവാദികളാണ്, ഹിന്ദുക്കൾ അക്രമകാരികളാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം ചില ദൈവങ്ങളുടെയൊക്കെ പടം ഉയർത്തി കാണിച്ച് ഈ ദൈവങ്ങൾ വേറെ ചില മതത്തിൻ്റെ ആചാരങ്ങൾ ഉയർന്നവരാണ് എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ചില മതങ്ങൾക്കപ്പുറം പതിനായിരക്കണക്കിന് വർഷം മതം പഴക്കമുള്ള മതങ്ങൾ കാണിക്കുന്ന മുദ്രകൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മതങ്ങളുടെ മുദ്രകളെ അനുകരിക്കുന്നതാണെന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു അവസ്ഥ. അതായത് കൃത്യമായ ഒരു പ്രീണനം ചില സമുദായത്തോട് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ പ്രസംഗം പോലും കാണുന്നത്. ആ പ്രതിപക്ഷ നേതാവ് ഹിന്ദു വിരുദ്ധത പ്രസംഗിച്ച് ഇന്ത്യയിലുടനീളം വിവാദമായിക്കൊണ്ടിരിക്കുമ്പോഴും അത് യാതൊരു കാരണവശാലും തിരുത്താൻ തയ്യാറല്ല എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സഹത സഞ്ചാരിയായ കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള ആലപ്പുഴയിലെ MP ആയിട്ടുള്ള കെ സി വേണുഗോപാൽ പറഞ്ഞത് ഗോഡ്സെ അഹിംസയും അക്രമവും ഗാന്ധിമതവും ഒക്കെ പഠിച്ചത് ഭഗവത്ഗീതയിൽ നിന്നാണെന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? ഗോഡ്സെ ഭഗവത്ഗീത കൊണ്ടു നടന്നിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആൾ ആലപ്പുഴയുടെ MP ആകുമ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴും 70% വോട്ട് ഹിന്ദുക്കളുടെ ഉള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ പോയിരിക്കുന്ന ഒരു ജനപ്രതിനിധി, ഒരു MP ആണ് പറയുന്നത് ഭഗവത്ഗീത മോശമാണ്, ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് അഹിംസയാണ്, ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് അക്രമമാണെന്ന്. ഇവിടുത്തെ അവിടെ ഇത് നമ്മുടെ ഹിന്ദു സമൂഹം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഹിന്ദു സമൂഹം ഇത് കേട്ടിട്ട് മിക്കവാറുമുള്ള ശ്യാം ഉൾപ്പെടെയുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒന്നുകിൽ ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് എന്താണെന്ന് പഠിക്കാൻ തയ്യാറാവുന്ന ഒരവസ്ഥയില്ല. എന്നല്ലേ മറുപടി പറയാൻ പറ്റുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കേരളത്തിലെ പരിശോധിച്ചാൽ, അത് കെ സി വേണുഗോപാലായാലും പ്രതിപക്ഷ നേതാവായാലും കോൺഗ്രസിൻ്റെ ഹിന്ദു മുഖം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്ന നേതാക്കന്മാർ ആരും ഹിന്ദുവിനെ അനുകൂലിച്ച് പോകുന്ന ഒരവസ്ഥയില്ല. അവരെല്ലാം മുസ്ലിം പ്രീണനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അതിനപ്പുറം ഞാനൊരു ഹിന്ദു ആണ് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതിന് അദ്ദേഹത്തെ BJP-ക്കാരനാക്കാനും RSS-ക്കാരനാക്കാനും സംഖ്യയാക്കാനും കോൺഗ്രസിൽ സൈഡ് ലൈൻ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്ന ശ്രമം പറഞ്ഞ അന്ന് തൊട്ട് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ആ ഒരവസ്ഥയിലാണുള്ളത്, അദ്ദേഹത്തെ ചാപ്പ് കുത്തി മാറ്റി നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ. അതായത് കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കന്മാർ ഹിന്ദുക്കൾ ഇലക്ഷൻ വരുമ്പോൾ ഏതെങ്കിലും അമ്പലത്തിന് മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോയും എടുത്ത് ഹിന്ദുക്കളുടെ വോട്ട് പിടിച്ചു പോവുകയും ഇവിടുത്തെ 75% ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലത്തിൽ മുസ്ലിങ്ങളെ പീഡിപ്പിച്ചാൽ അവരുടെ വോട്ട് ഒന്നായിട്ട് ആ പീഡിപ്പിക്കുന്ന അല്ലെ പ്രീണിപ്പിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും മറ്റേ ഹിന്ദുക്കളുടെ വോട്ട് മതേതര ജനാധിപത്യ സംവിധാനം എന്നൊക്കെ പറഞ്ഞ് വിവിധ ഘട്ടങ്ങളിലായിട്ട് പോകുന്നതിന് ഹിന്ദു അനുഭവിക്കേണ്ട അല്ലെങ്കിൽ പോകുന്നതിന് ഹിന്ദുവിന് കിട്ടേണ്ട ഒരു അടി തന്നെയാണ് കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ വളരെ കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പരിശോധിക്കുമ്പോൾ, നെഹ്റുവിനെ പരിശോധിക്കുമ്പോൾ, ഇന്ദിരാഗാന്ധിയെ പരിശോധിക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ട് സോണിയാഗാന്ധിയെ പരിശോധിക്കുമ്പോൾ, ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിയെ പരിശോധിക്കുമ്പോൾ, ഇവർക്കെല്ലാം കൃത്യമായ ഒരു അജണ്ടയുണ്ടായിരുന്നു. ആദ്യമേ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നെഹ്റുവിൻ്റെ ഭരണകാലത്ത് തന്നെ അദ്ദേഹം നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന സമയത്തും അദ്ദേഹം ഒരു പ്രത്യേക മതത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രീണനത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇവിടുത്തെ പല അമ്പലങ്ങളുടെ പുനരുദ്ധാരണത്തിന് സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടത്തേണ്ടതെന്ന് പറഞ്ഞാണ് അന്ന് നമ്മുടെ പ്രസിഡൻ്റ് അവിടെ പോകുന്നതിന് തടഞ്ഞ വ്യക്തിയാണ്. അതുപോലെ തന്നെ രാമക്ഷേത്രത്തിലെ വിഗ്രഹം എടുത്ത് ആറ്റിൽ കളയാൻ പറഞ്ഞ വ്യക്തിയാണ് നെഹ്റു. അപ്പം ഇത്തരത്തിൽ ഹിന്ദുക്കളുടെ വോട്ട് പിടിക്കുകയും
ഇവിടെ മതേതര ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഇന്ത്യ മഹാരാജ്യം പോകണമെങ്കിൽ അത് മുസ്ലിം പ്രീണനം ആവശ്യമാണെന്ന് വരുത്തി തീർക്കുന്നൊരവസ്ഥ. ഹിന്ദു എന്ത് അവകാശം പറയുമ്പോഴും അത് വർഗീയതയെന്ന് മുദ്രകുത്തി, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പറയുന്നത് കാര്യങ്ങളെല്ലാം വർഗീയതയല്ല മതേതര ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നും പറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത്. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം, നരേന്ദ്രമോദിയുടെ 10 കൊല്ലത്തെ ഭരണം മാത്രം നമ്മൾ പരിശോധിച്ചാൽ ആദ്യ തൊട്ട് അവസാനം വരെ വളരെ കൃത്യമായിട്ട് എല്ലാ ജാതി മത വിഭാഗങ്ങളെയും ഒരുപോലെ കണ്ട് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തുപോയൊരു ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ആയിട്ട് പോലും ഇത്തരത്തിൽ മതപ്രീണനം ഇവിടെ നടക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അക്രമം ഇവിടെ നടക്കുന്നു, ബാക്കിയുള്ള മതങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യ എന്നുള്ള നെറേറ്റീവ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെയാണ് ഞാൻ മാധ്യമ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഇന്ത്യൻ ചരിത്രത്തിലെ മാധ്യമങ്ങളുടെ ഒരു ചരിത്രത്തെക്കുറിച്ച്, ഇന്ത്യൻ പൊളിറ്റിക്കൽ ചരിത്രത്തിൽ 1947 ശേഷമുള്ള മാധ്യമങ്ങളുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് പഠിക്കുവാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഈ ഗോഡ്സെയുടെ വധത്തിന് ശേഷം ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് സത്യത്തെ ഇഷ്ടപ്പെടുന്നതിന് പകരം വെറുക്കുകയാണ് ഗാന്ധിയുടെ സർക്കാർ, ഗാന്ധിയൻ സർക്കാർ ഇവിടെ ചെയ്തത്, ഗാന്ധിയുടെ സർക്കാർ എന്നല്ല ഗാന്ധിയൻ സർക്കാർ ഇവിടെ ചെയ്തത് എന്നൊരു പദം ഞാൻ അതിൽ കാണുകയുണ്ടായി. ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ നാഥുറാം വിനായക് ഗോഡ്സെ, ഗോഡ്സെയെ വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം ഗോഡ്സെയ്ക്ക് അടക്കമുള്ളവർക്ക് ഇതിന് അപ്പീലിന് പോകാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷേ ഗോഡ്സെ വധശിക്ഷയ്ക്ക് അപ്പീലിന് പോയില്ല, പകരം തനിക്കെതിരെ ചുമത്തിയ ഗൂഢാലോചനയ്ക്കാണ് ഗോഡ്സെ അപ്പീൽ നടത്തിയത്. താൻ ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഗോഡ്സെ സ്വന്തമായിട്ടാണ് ഈ കേസ് വാദിച്ചത്. ഈ കേസിൻ്റെ ഗോഡ്സെയുടെ വാദം വളരെ പ്രസക്തമായിരുന്നു, പല കാര്യങ്ങളും വളരെ പ്രസക്തമായിരുന്നു. ഇത് എഴുതിയ ഡൽഹിയിലെ റിപ്പോർട്ടർമാരെ, പഞ്ചാബിലെയൊക്കെ റിപ്പോർട്ടർമാരെ, പഞ്ചാബിൽ നിന്നൊക്കെയുള്ള മാധ്യമപ്രവർത്തകരുടെ പേപ്പറുകൾ ഇവിടുത്തെ സർക്കാർ ഇടപെട്ടുകൊണ്ട് അത് വലിച്ചു കീറിക്കളയുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിയൻ സർക്കാർ വെറുപ്പിനെ ഇഷ്ടപ്പെടുകയും സത്യത്തെ വെറുക്കുകയും ചെയ്യുന്നു എന്ന് അവർ എഴുതിയത്. അല്ല, ഇപ്പോൾ ശ്യാം പറഞ്ഞ ഒരു കാര്യം, ഞാനീ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ ആ ഒരു നെറേറ്റീവ് നോക്കുമ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ, വിദേശ രാജ്യങ്ങളിലെ ഇടപെടലുകൾ, ഇവിടുത്തെ ചില നിയമങ്ങൾക്കകത്ത് അമേരിക്ക പോലെയുള്ള ജർമ്മനി പോലെയുള്ള കാര്യങ്ങൾ, അതായത് പൊതുസമൂഹത്തിൽ ഇവിടുത്തെ ഈ ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ കൃത്യമായ ഒരു ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ബാക്കി ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഈ ഒരു നെറേറ്റീവ്സ് ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളുടെ വോട്ട് നേടിയെടുക്കുന്നതിനും അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യമെന്ന് അമേരിക്ക പറയുന്നത് ശരിയാണെന്ന്, ജർമ്മനി പറയുന്നത് ശരിയാണെന്ന്, പാകിസ്ഥാൻ പറയുന്നത് ശരിയാണെന്ന്, ചൈന പറയുന്നത് ശരിയാണെന്ന് ഉള്ള നെറേറ്റീവ്സ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പാർലമെൻറ്റിലാത്ത പ്രസംഗം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് പച്ചയായിട്ട് ഇവിടുത്തെ മുസ്ലിം പ്രീണനം നടത്തി ഉള്ള ഒരു മാനിഫെസ്റ്റോ പോലും, അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പിനുള്ള തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയ്ക്ക് അത് പറഞ്ഞിരിക്കുന്നതാണ്. ഹിന്ദു അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, ഹിന്ദു ജഡ്ജിമാരെ നിയമിക്കുന്നു. ഏതർത്ഥത്തിലാണ് പറഞ്ഞത്? ഹിന്ദു അല്ല മുസ്ലിം ജഡ്ജിമാരെ ഇന്ത്യയിൽ നിയമിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കാണ് അത് വളരെ 2006 പറഞ്ഞത്, മുസ്ലിങ്ങൾക്കാണ് ഇവിടുത്തെ ഇതിൻ്റെ ആദ്യ അവകാശം, വിഭവങ്ങളുടെ ആദ്യ പരിഗണന. അതുപോലെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള സർക്കാരുകൾ ഇവിടുത്തെ ഭരണഘടനയെ പലവട്ടം മുസ്ലിങ്ങൾക്ക് വേണ്ടി തമസ്കരിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഈ ഭരണഘടനയെന്ന് പറയുമ്പോൾ ഭരണഘടനയ്ക്കകത്ത് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഭരണഘടനയിൽ സ്വാതന്ത്ര്യത്തിന് അപ്പുറം ഗോഡ്സെ ഉൾപ്പെടെ, അയ്യോ ഗാന്ധിജി ഉൾപ്പെടെ ഉള്ളവർ സംവരണം ഏർപ്പെടുത്തുന്നതിനെതിരായിട്ട് നിന്നപ്പോൾ അംബേദ്കർ പറഞ്ഞ സംവരണമില്ലാതെ യാതൊരു കാരണവശാലും സ്വാതന്ത്ര്യ അനന്തരം അല്ലെങ്കിൽ ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് ഞാൻ തയ്യാറാവത്തില്ലെന്ന് പറഞ്ഞു. അതായത് സംവരണം, ഇവിടുത്തെ ജാതി സംവരണം വേണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ജാതി സംവരണം അട്ടിമറിച്ചുകൊണ്ട് ഒരു മതത്തിന് സംവരണം കൊടുക്കുന്നതിന് വേണ്ടി അന്നും ശ്രമിച്ചു, ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളം ഉൾപ്പെടെ ഉള്ളിടത്ത് ഇവിടുത്തെ സംവരണത്തെ പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ ജാതി സംവരണമല്ല മതസംവരണമാണ്, മുസ്ലിങ്ങൾക്ക് മതസംവരണം കൊടുക്കുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ള അതിനകത്ത് മുസ്ലിങ്ങൾക്ക് മതസംവരണം പറഞ്ഞിട്ടില്ല, ജാതി സംവരണമാണ് പറഞ്ഞത്. അതിനെ മറികടന്നാണ് ഇപ്പോൾ 13% സംവരണം കിട്ടുന്നത്. അത് കർണാടക സർക്കാർ കൊടുക്കുന്നു, നമ്മൾ പശ്ചിമബംഗാളിൽ കൊടുക്കുന്നു. ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണ്. ഇതിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ ഹിന്ദു സംഘടനകളില്ല, പറയുന്നതിന് വേണ്ടിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വൈരുദ്ധ്യം ആലപ്പുഴയിൽ നടന്നിട്ടുണ്ട്. എം ആരിഫിന് കിട്ടാത്ത PFI SDPI വോട്ടുകൾ കിട്ടിയത് KC വേണുഗോപാലിന്. ആ അത് ഞാൻ പറയാൻ പറ്റുമോ? നിങ്ങളീ പറഞ്ഞത് ഇന്ത്യയിലുടനീളം ഇവിടുത്തെ തീവ്ര ഹിന്ദു അല്ലെങ്കിൽ തീവ്ര മുസ്ലിം സംഘടനകൾ, അതായത് OYC AIMM ഉൾപ്പെടെയുള്ളവർക്ക് പിന്തുണ കോൺഗ്രസ്, സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ലായിരുന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മാറ്റി കൊടുത്തു. അതുപോലെ ഇവിടുത്തെ PFIക്കാർ SDPI പിന്തുണ കൊടുത്താരെ, വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്തുണ കൊടുത്താരെ, മുസ്ലിം തീവ്ര സംഘടനകളെ മൊത്തവും പിന്തുണ കോൺഗ്രസിനായിരുന്നു. അപ്പം കോൺഗ്രസിനായിരുന്നു. അതിനുശേഷം ഇലക്ഷന് ശേഷം
എസ് ഡി പിയുടെ നേതാവ് സംസ്ഥാന നേതാവ് പറഞ്ഞത് എന്താണ്? അത് വലിയ വാർത്തകളായിട്ടില്ലല്ലോ. പി എഫ് ഐ നിരോധനം മാറ്റാമെന്ന് കെ സി വേണുഗോപാൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പി എഫ് ഐയുടെ നിരോധനം മാറ്റിത്തരാമെന്ന് വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചത്. എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണ്. ചില മാധ്യമങ്ങൾ ഓൺലൈനിലൊക്കെ ആ വാർത്ത വന്നതാണ്. അവരൊക്കെ ഒരു പാർലമെന്റിന് ശേഷം ഇറങ്ങിയതിന് ശേഷം നമ്മുടെ കൊടിക്കുന്നു സുരേഷിൻ്റെ അടുത്ത് ചില മാധ്യമങ്ങൾ അദ്ദേഹം ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടില്ലായിരുന്നു. ആർഎസ് എസ് ശുശ്രൂഷ ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല എന്നെങ്കിലും അദ്ദേഹം പറയുന്നത് ആർ എസ് എസിന് സമമാണ് പി എഫ് ഐ എന്ന്. ആർ എസ് എസ് 147 രാജ്യങ്ങളുണ്ട്. ധനുഷനറിയോ ശ്യാമിനറിയോ ആർ എസ് എസ് ഉണ്ട്. ആ ആർ എസ് എസ് ഒരു രാജ്യവും ഇതുവരെ ആർ എസ് എസ് പ്രവർത്തിക്കുന്ന ഇന്ത്യക്കപ്പുറം ഉള്ള രാജ്യത്തെ കാര്യം പറഞ്ഞത് ആർ എസ് എസ് അവിടുത്തെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനപ്പുറം അല്ലെങ്കിൽ അവരുടെ ഭരണഘടനയെ ബാധിക്കുന്ന അവരുടെ വിഷയങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യത്തിനകത്ത് അവരോട് ഇടപെട്ടിട്ടില്ല, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അത്തരത്തിൽ രാജ്യത്തെ സാമൂഹ്യ പുരോഗതിക്കും ദേശീയതയ്ക്കും വേണ്ടി ബാധിച്ചു നിൽക്കുന്ന അല്ലെ 100 കൊല്ലത്തോളം പഴക്കം വരുന്ന ആർ എസ് എസിനപ്പുറമാണ് 47 വരുമ്പോൾ ഇവിടുത്തെ രാജ്യം മാറ്റി ശരിയത്ത് നിയമമുള്ള മുസ്ലിം രാജ്യമാക്കുമെന്ന് പറയുന്ന പി എഫ് ഐയും ആർ എസ് എസിനെയും ഒരേ തട്ടിൽ കെട്ടുമ്പോൾ ഇവർ എന്തിൻ്റെ രാഷ്ട്രീയക്കാരാണ്? ആരുടെ വക്താക്കളാണ് കോൺഗ്രസ്സുകാർ? കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, സ്വാതന്ത്ര്യാനന്തരം ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ, ബാബറിൻ്റെ കബറിടം നെഹ്റു സന്ദർശിച്ചിട്ടുണ്ട്. ചരിത്രരേഖകളാണ്, ചുമ്മാ പറയുന്നതല്ല. സോണിയ രാജീവ് ഗാന്ധി സന്ദർശിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധി സന്ദർശിച്ചിട്ടുണ്ട്, മൻമോഹൻ സിംഗിൻ്റെ കൂടെ പോയിട്ട് കബർ സംസാരിച്ചു. ഈ ഈ ബാബറി മസ്ജിദ് തകർത്തിട്ട് രാഹുൽ ഗാന്ധി ഇതുവരെ എന്താണ്? ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം, ആ തർക്കമന്ദിരം തകർത്തതിന് ശേഷം രാമക്ഷേത്രം പണിഞ്ഞ് ആ രാമക്ഷേത്രത്തിൽ പോകത്തില്ല എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിക്കും. ഇതുവരെ പോകാത്തതിൻ്റെയും കാരണം തിരക്കി ചെല്ലുമ്പോൾ അവിടുത്തെ ബാബർ പണി കഴിപ്പിച്ച ആ മന്ദിരം തകർത്ത എടുത്ത് ഒരു ക്ഷേത്രം പണിഞ്ഞ് ആ ക്ഷേത്രത്തിൽ കയറാൻ അവർ തയ്യാറല്ല. ഇയാൾ പറയുന്നുണ്ടല്ലോ ഞാൻ പൂണൂലിട്ട ഹിന്ദുവാണ്, ഇവിടുത്തെ ഹിന്ദുവാണ്. എന്തിൻ്റെ കെയർ ഓഫിലാണ് ഇദ്ദേഹം ബാർബറിൻ്റെ ശവകുടീരം അല്ലെ ഖബർ സന്ദർശിക്കാൻ അച്ഛൻ അമ്മ അല്ലെങ്കിൽ മുത്തച്ഛി ഒക്കെ പോകുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി നിന്നു, അവർ കൃത്യമായ ഹിന്ദുത്വവാദിയായിരുന്നു. അറിഞ്ഞു ആലപ്പുഴ പോലെയുള്ള ഒരു ജില്ലയിൽ, പി എഫ് ഐയുടെ ഏറ്റവും കൂടുതൽ വിളയാട്ടമുള്ള ഒരു ജില്ലയിൽ, ആ വിളയാട്ടത്തിന് ആക്കം കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ അവർ തീരുമാനിച്ചപ്പോൾ മതേതര ജനാധിപത്യ സംവിധാനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളുടെ വോട്ട് മൂന്നായിട്ട് പോവുകയും അവിടുത്തെ കൃത്യമായ ഹിന്ദുവിന് വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയും തോൽപ്പിച്ചതിനുള്ള ശിക്ഷയായിട്ട് കണ്ടാൽ മതി കെ സി വേണുഗോപാലിൻ്റെ പ്രസ്ഥാനം. കെ സി വേണുഗോപാൽ നാളെ കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയാവാനും കേരളത്തിലെ അല്ലെങ്കിൽ രാഷ്ട്രീയ ജനങ്ങളെ സേവിക്കാനും ഒക്കെ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടത് ഇവിടുത്തെ മുസ്ലിമിൻ്റെ വോട്ടാണ്. ആ മുസ്ലിമിൻ്റെ വോട്ട് ഒന്നിച്ച് നിൽക്കുമെന്ന് കണ്ടുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ പരസ്യമായിട്ട് എവിടൊക്കെ അവഗണിക്കാമോ അവിടൊക്കെ അവഗണിച്ച് പോകുന്ന കോൺഗ്രസ് നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു പാരമ്പര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവും ഇവിടുത്തെ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്നില്ല, ഇവിടെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല, ഹിന്ദുക്കളുടെ താല്പര്യത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ അത്തരത്തിലൊരു നേതാവ് സംസാരിച്ചാൽ അവരെ മുസ്ലിം നേതാക്കന്മാരുടെ കൂടെ കൂടി അല്ലെ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പിൻ്റെ കൂടെ കൂടി ആ സൈഡ് ലൈൻ ചെയ്യുകയും ആ അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന സമീപനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല അതിന് ശേഷം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തിന് ഭയക്കുന്നു? ഇവിടുത്തെ ഹിന്ദു നോട്ടില്ലേ? ഇവിടുത്തെ ഹിന്ദുക്കൾ എന്തിന് ഇവർക്ക് വോട്ട് ചെയ്യുന്നു? എവിടുത്തെ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാത്ത, അവന് ഈ രാജ്യത്തു നിന്ന് കിട്ടേണ്ട എല്ലാവർക്കും കിട്ടുന്നത് പോലുള്ള ആനുകൂല്യം കിട്ടണമെന്ന് പറയാൻ പറ്റാത്ത ഇവിടുത്തെ നേതാക്കന്മാരെ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്തിന് വോട്ട് ചെയ്യുന്നു? ഇത് ഇവിടുത്തെ ഹിന്ദുക്കൾ തിരിച്ചറിയും എന്നുള്ള കാര്യം കെ സി വേണുഗോപാലിന് പറയാനാണ് നമ്മൾ ഈ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങി, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ധനുഷ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം കെ സിയുടെ തിരിച്ചടികൾ കണ്ടിട്ടുണ്ടോ? കെ സി നേരത്തെ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളുണ്ട്, എസ് എഫ് ഐക്കാരൻ അടിക്കും തിരിച്ചടിക്കും അവർ ആ ഒരു ശൈലിയിൽ. ഇപ്പം കെ സി തിരിച്ചടിച്ചു തുടങ്ങി, നിങ്ങൾ പരിശോധിക്കുന്നത് തിരിച്ചടിക്കുന്നത് ഇവിടുത്തെ ആരോപണം നിൽക്കുന്ന സി പി എമ്മിനകത്ത് എസ് പി എഫ് ഐ നുഴഞ്ഞു കയറി എന്ന് പറയുന്നത് പോലെ വളരെ കൃത്യമായിട്ട് കെ സിയുവിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തും വ്യാപകമായിട്ട് ഇവിടുത്തെ പി എഫ് ഐക്കാരനും എസ് ഡി പി ഐക്കാരനും നുഴഞ്ഞു കയറിയത് കൊണ്ടാണ് ഒരടി അടിക്കുമ്പോൾ എസ് എഫ് ഐക്കാരന് പഴകി അടിക്കുമ്പോൾ 3 അടി അടിക്കാൻ തിരിഞ്ഞു നിൽക്കുന്നവൻ്റെ പേരുകൾ പരിശോധിച്ചാൽ അവൻ ആരാണെന്ന് മനസ്സിലാവും. അവൻ കെ എസ് യു ആണോ അതോ അതിനകത്ത് നിൽക്കുന്ന പി എഫ് ഐക്കാരനാണോ? അതായത് ഇവിടുത്തെ ഇന്ത്യയിലുടനീളമുള്ള കോൺഗ്രസ് പാർട്ടി
കൃത്യമായ ധ്രുവീകരണത്തോടുകൂടി മുസ്ലിം പ്രീണനം അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ സഹായത്തോടുകൂടി ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാവരും നിൽക്കുന്നതെന്നാണ് നമുക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് ഹിന്ദുവിനെ അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവത്ഗീത അവഗണിക്കുമ്പോൾ ഹിന്ദു സംസ്കാരത്തെ അവഗണിക്കുമ്പോൾ അത് പാർലമെന്റിലായാലും ഇന്ത്യയിലെ കേരളത്തിലുടനീളമായാലും ഇന്ത്യയിലുടനീളമായാലും വിദേശത്ത് ചെന്നായാലും പറയുന്നതിന് വേണ്ടിയുള്ള നേതാക്കന്മാരെ തിരിച്ചറിഞ്ഞ് ഇവിടുത്തെ ഹിന്ദു നാളെ വോട്ട് ചെയ്യും, ഹിന്ദു തിരിച്ചറിയും എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.